പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യങ്ങൾ കൂടി ഈ ഗോസ്പൽ ടി വി കർത്താവിൻ്റെ സന്ദേശം അറിയിക്കുവാൻ ദൈവം ഒരുക്കിയ ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം എന്നെ ഒരുക്കി. ഒത്തിരി പേർക്ക് അത് അനുഗ്രഹമായി തീർന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെയും ദൈവം ഈ ദിവസങ്ങൾ കൃപ നൽകുന്നുണ്ട്. ഈ സമയവും കർത്താവിന് നിങ്ങളോട് സംസാരിപ്പാനുണ്ട്. അതുകൊണ്ട് അത്രയും ഇന്ന് ഈ സമയം നിങ്ങൾ ആമേ പ്രൈസ് ഈ സന്ദേശത്തിൻ്റെ മുമ്പിലായിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ആമേ, പ്രാരംഭമായി ഞാനൊരു വചനം വായിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 4:7 അതിൻ്റെ 7 വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്: ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്തു നിൽക്കുവീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രൈസ് ഗോഡ്. ഇവിടെ ഒന്നുകൂടി ഞാൻ വായിക്കുന്നു: ആകയാൽ ദൈവത്തിന് നിങ്ങൾ കീഴടങ്ങുവീൻ, ആമേൻ, പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽക്കുവീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രൈസ് ഗോഡ്. രണ്ട് വാക്കുകളാണ് ഇതിനകത്ത് അപ്പോസ്തലനാകുന്ന യാക്കോബ് എഴുതിയിരിക്കുന്നത്. ഒന്ന്, ദൈവത്തിന് കീഴടങ്ങുക. രണ്ട്, പിശാചിനോട് എതിർത്ത് നിൽക്കുക. ആമേൻ. കീഴടങ്ങുക എന്ന പദം ഇംഗ്ലീഷിൽ കിടക്കുന്ന സബ്മിറ്റ് ചെയ്യുക. അതിൻ്റെ മലയാള അർത്ഥങ്ങൾ ഇങ്ങനെയാണ്: വിട്ടുകൊടുക്കുക, കീഴ്പ്പെടുക, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുക, പരിശോധനയ്ക്കായി സമർപ്പിക്കുക. പ്രൈസ് ഗോഡ്. നമുക്ക് സാധാരണ ഈ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനപ്പാഠമായി മനസ്സിൽ ഒത്തിരി പേരുടെ ഉള്ളിൽ ഈ വചനമുണ്ട്: ആക്കിയാൽ ദൈവത്തിന് കീഴടങ്ങുവിൻ. കീഴടങ്ങുക എന്ന പദം പലർക്കും സുപരിചിതമാണ്. എന്നാൽ ശരിക്കും അതിൻ്റെ അർത്ഥം ആ കീഴടങ്ങുക എന്ന പദത്തിൽ നിന്നും പലർക്കും ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ ലക്ഷ്യം ദൈവവചനം നിങ്ങളെ പഠിപ്പിക്കുക എന്നാണ്. പ്രൈസ് ഗോഡ്. ദൈവവചനം നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങളോട് ദൈവത്തിന് സംസാരിപ്പാനുണ്ട്. ബൈബിളിൽ കിടക്കുന്ന വചനങ്ങളെ ശരിയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കുവാനും അതിനെ ഗ്രഹിക്കുവാനും നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ സ്പിരിച്വൽ മെനു വളരുവാൻ കഴിയത്തില്ല. ആമേൻ. നമ്മുടെ ചില മനുഷ്യന് നമ്മൾ 3 ഭക്ഷണം കൊടുക്കുന്നു കഴിക്കാൻ. പ്രൈസ് ഗോഡ്. നമ്മുടെ ജഡ മനുഷ്യൻ ആകർഷിക്കുമ്പോഴൊക്കെയും അവൻ ഭക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ മാനുണ്ട്, അകത്തൊരു സ്പിരിച്വൽ മാനുണ്ട്. ആ മനുഷ്യനും ആമേൻ. പ്രൈസ് ഗോഡ്. ഫുഡ് ആഗ്രഹം, ആ ഫുഡ് ആവശ്യമാണ്. ആ മനുഷ്യനും ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം എന്ന് പറഞ്ഞ സ്പിരിച്വൽ ഫുഡാണ്. അതാണ് വിശുദ്ധ വേദപുസ്തകം. അപ്പോൾ ഈ പുസ്തകത്തിനകത്ത് കിടക്കുന്ന വചനങ്ങളെ യഥാർത്ഥമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, അതല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങൾക്ക് യഥാർത്ഥമായി വ്യാഖ്യാനിച്ചു നൽകിയില്ല എങ്കിൽ, ആമേൻ, നിങ്ങൾക്ക് സ്പിരിച്വലി വളരുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് എൻ്റെ ഈ ആമി സന്ദേശത്തിൻ്റെ ലക്ഷ്യങ്ങൾ മുഴുവനും നിങ്ങളുടെ ആത്മീക മനുഷ്യൻ വളരണം, അവൻ ശക്തമായി പുറത്തു വരണം. ആമേൻ. ലോകത്തിൻ്റെ വെളിച്ചം നിങ്ങളെന്ന് യേശു പറഞ്ഞെങ്കിൽ, ഭൂമിയുടെ ഉപ്പാണ് കർത്താവ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞെങ്കിൽ, ഞാനും നിങ്ങളും യഥാർത്ഥ വെളിച്ചമായി മാറണമെങ്കിൽ, ഭൂമിക്ക് നമ്മൾ ഉപ്പായി മാറണമെങ്കിൽ, ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ, വചനം എന്താണ് ആത്മാവ് ആമേൻ പ്രൈസ് ലോർഡ് പ്രബോധിപ്പിക്കുന്നത്, അത് യഥാർത്ഥമായി നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ലഭിച്ചില്ല എങ്കിൽ നമുക്ക് വളരുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഈ പദം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിന് കീഴടങ്ങുവിൻ, കീഴടങ്ങുക എന്ന പദത്തിൻ്റെ ശരിക്കുമുള്ള അർത്ഥങ്ങളിലേക്ക് നിങ്ങൾ ഇന്ന് ഈ സമയം നിങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ്. അതിന് ഇംഗ്ലീഷിൽ കിടക്കുന്ന പദം സബ്മിറ്റ് ചെയ്യുക. അതിൻ്റെ അർത്ഥങ്ങൾ വിട്ടുകൊടുക്കുക, കീഴ്പ്പെടുക, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുക, സ്വയം പരിശോധനയ്ക്കായി ആമേൻ വിട്ടുകൊടുക്കുക. അപ്പോൾ ദൈവത്തിന് കീഴടങ്ങുവീൻ. ആ അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കാം വചനത്തെ: ദൈവത്തിന് തന്നെത്താൻ വിട്ടുകൊടുക്കുക, ആമേൻ, ദൈവത്തിന് കീഴ്പ്പെടുക, ദൈവത്തിന് സ്വയം പരിശോധനയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഓർത്തുകൊള്ളണം, ആ ഈ വചനം ഇങ്ങനെ നിങ്ങൾ ഗ്രഹിച്ചു നോക്കി നോക്കും, പല വിഷയങ്ങളിലും മത്തി നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയും.
പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തിന് വിട്ടുകൊടുക്കുക. ആമേൻ. ദൈവത്തിന് പരിശോധനയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവത്തിന് കീഴ്പ്പെടുക. ആമേൻ. പ്രൈസ് ഗോഡ്. അടുത്ത പദം ഇങ്ങനെയാണ്, ആമേൻ. പ്രൈസ് ലോർഡ്. തന്നെത്താൻ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ദൈവത്തിന് നമ്മളെ തമ്മെ വിട്ടുകൊടുത്തിട്ട് പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ പിശാജ് നമ്മളെ വിട്ട് ഓടിപ്പോകും എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 17:8-16 വാക്യങ്ങളിൽ, പുറപ്പാട് പുസ്തകം 17 അതിൻ്റെ 8-16 വാക്യങ്ങളിൽ മോശ കുന്നിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. എങ്ങനെ നിൽക്കുന്നു? കൈ ഉയർത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, കൈ ഉയർത്തുമ്പോൾ അതിൻ്റെ അർത്ഥം കീഴടങ്ങുക എന്നതാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. താഴ്വരയിൽ യോശുവയും കൂട്ടരും യുദ്ധം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവം മോശയോട് പറഞ്ഞിട്ടല്ല മോശ കുന്നിൻ്റെ മുകളിൽ കയറുന്നത്, മോശയെടുത്ത തീരുമാനമാണ്. മോശ കുന്നിൻ്റെ മുകളിൽ കയറി രണ്ട് കരം ഉയർത്തി നിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മുമ്പാകെ മോശ തന്നെ തന്നെ കീഴ്പ്പെടുകയാണ്, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു പരിശോധനയ്ക്കായി വിട്ടുകൊടുക്കുകയാണ്. കാരണം തൻ്റെ ജനം താഴ്വരയിൽ ഒരു വലിയ വിജയം നേടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആമേൻ. പ്രൈസ്. ദൈവത്തിൻ്റെ ദാസനാകുന്ന മോശ തന്നെത്താൻ ദൈവസന്നിധി രണ്ട് കരം ഉയർത്തി കീഴ്പ്പെടുമ്പോൾ താഴ്വരയിൽ യോശുവയ്ക്കും കൂട്ടർക്കും യുദ്ധത്തിന് വലിയ വിജയമാണ് ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു, തന്നെത്താൻ വിട്ടുകൊടുക്കുക, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ സിസ്റ്റമല്ല അവന് വിജയിക്കുവാനുള്ള വഴി. ലോകക്കാർക്ക്, ലോകത്തിൽ ജീവിക്കുന്നവർക്ക്, ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവർക്ക് ജയിക്കുവാൻ പല വഴികളുമുണ്ട്. അവർക്ക് അവരുടേതായ കുറച്ച് സിസ്റ്റം ഉണ്ട്. ആമേൻ. പ്ലീസ്. എന്നാൽ ലോകത്തിൻ്റെ സിസ്റ്റമല്ല ഒരു ആത്മീകന് ജയിക്കുവാനുള്ള വഴി എന്ന് പറയുന്നത്. ആത്മീകന് ജയിക്കുവാനുള്ള വഴി എന്ന് പറയുന്നത് വിട്ടുകൊടുക്കുക. കമോൺ, എത്ര പേർക്ക് എന്നോട് ചേർന്ന് ഈ വചനത്തെ ഏറ്റെടുക്കുവാൻ പറ്റും? വിട്ടുകൊടുക്കുക, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് പരിശോധനയ്ക്കായി ആരേ? നിന്റെ ബന്ധുക്കളെയാണ്? നോ, നിന്നെ വിട്ടുകൊടുക്കുക. പ്രൈസ് ഗോഡ്. ആരെ വിട്ടുകൊടുക്കുക? നിന്റെ അപ്പനെയോ അമ്മയാണോ? നിന്റെ ഭാര്യയാണോ? നിന്റെ ഭർത്താവിനെയാണോ? നോ, അവൻ നിന്റെ മക്കളെയാണോ? പിന്നെ ആരെയാ? നിന്നെ വിട്ടുകൊടുക്കുക. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അമ്മ ഒരു ആത്മീകന് ജയിക്കണമോ? പിശാചിനോട് ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയല്ല, ശാസിക്കാനല്ല. ഈ സ്പിരിച്വൽ വാൾഫെയർ എന്ന് പറയുന്നത് ഈ ഡിമോൺ സ്പിരിറ്റ്, നമുക്കറിയാം ഈ പൈശാചിക ശക്തികൾ ആമി പ്രൈസിലോട് ആമി ഉള്ളവർക്ക് വരുമ്പോൾ അവരുടെ യേശുവിൻ്റെ നാമത്തെ ശാസിക്കുന്നു എന്ന് പറഞ്ഞാൽ പൈശാചിക ശക്തി വിട്ടുപോകും. പക്ഷെ നിന്റെ ജീവിതത്തിൽ എതിർത്ത് നിൽക്കുന്ന പൈശാചിക ശക്തികളോട് നീ എങ്ങനെ എതിർത്ത് നിൽക്കും? നിന്നോട് പൊരുതുന്ന, നിന്നോട് ഇടപെടുന്ന, നിന്നോട് ആമി മൽപ്പിടിക്കുന്ന പിശാചിൻ്റെ പോ പിശാചി എന്ന് പറഞ്ഞാൽ പോവില്ല. ആമേ. അതല്ല വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഈ വചനത്തിൻ്റെ അർത്ഥം അതല്ല. ഈ വചനം വരുമ്പോൾ നിന്നോട് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും 3 ഉപവസിക്കുവാനും ശാസിക്കാനും ഭക്ഷിക്കാനും ഒരു പ്രവാചകനെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന് ഉപവസിക്കുക, നെവർ നെവർ. പ്രൈസ് ഗോഡ്. അതിലല്ല നിനക്ക് വിജയം എഴുതിയിരിക്കുന്നത്. ഇത് നിന്നോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ്. ആമേ. നമുക്കറിയാം നമ്മുടെ ശത്രു എന്ന് പറയുന്ന അയൽവാസിയോ, നമ്മുടെ ശത്രു എന്ന് പറയുന്ന നമ്മുടെ കുടുംബക്കാരോ ഒന്നുമല്ല. നമ്മുടെ ശത്രു എന്ന് പറയുന്ന വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിൻ്റെ ദുഷ്ടാത്മ സേനകളുമാണ് നമ്മുടെ ശത്രു. ആ ശത്രുവിനോട് നമുക്ക് കാണപ്പെടാത്ത അദൃശ്യമണ്ഡലങ്ങൾ വ്യാപരിക്കുന്ന ഒരു ശത്രുവിനോടാണോ നീ ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നത്? ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ്. നിന്റെ വീട്ടിനകത്തുള്ളവർ നിനക്കെതിരെ ആമേൻ പ്രൈസിലോട് യുദ്ധം ചെയ്യുവാൻ എഴുന്നേൽക്കുമ്പോൾ നിന്റെ ഭാര്യ ഒരുപക്ഷെ, നിന്റെ ഭർത്താവ് ഒരുപക്ഷെ, നിന്റെ മക്കൾ ഒരുപക്ഷെ, നിന്റെ അപ്പനും അമ്മയും ഒരുപക്ഷെ നിനക്കെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ആമേൻ നിന്റെ അയൽവാസി നിനക്കെതിരെ ആമേൻ പ്രൈസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ നീ അവർക്കെതിരെ പോരാടുകയാണെങ്കിൽ, നീ അവർക്കെതിരെ എതിർത്ത് നിൽക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ലോകത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് പോവുകയാണ്. പക്ഷെ ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യുദ്ധം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന വ്യക്തികളോടല്ല, അവന് കാണപ്പെടാൻ പറ്റാത്ത മറ്റൊരു മേഖലയുണ്ട്, അവിടെയാണ് അവന് യുദ്ധമുള്ളത്. അങ്ങനെ യുദ്ധം ചെയ്യുന്ന വ്യക്തി എങ്ങനെയാണ് അവൻ പോർക്കളത്തിൽ ഇറങ്ങുന്നത്? അവൻ തന്നെ തന്നെ വിട്ടുകൊടുക്കും. ആർക്ക്? പിശാചിനാണ്. നെവർ. ദൈവത്തിന് വിട്ടുകൊടുക്കുക കാര്യങ്ങളിൽ. ആമേൻ. പ്രൈസ് ഗോഡ്.
ഈ പിശാചിനോട് എതിർത്തു നിൽക്കുക. എങ്ങനെയാണ് എതിർത്തു നിൽക്കുന്നത്? ദൈവത്തിൻ്റെ മുമ്പാകെ കീഴടങ്ങുന്നതാണ് പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത്. അതാണ് ആയുധം. ഈ സാത്താൻ ഡയറക്റ്റ് ആയിട്ടല്ലോ വരുന്നത്, സാത്താൻ വ്യക്തികളിൽ പ്രവേശിച്ചിട്ടാണല്ലോ നമ്മൾ യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നത്. സാത്താൻ ഇങ്ങനെ ഒരു ആത്മാവ് പോലെ ഇങ്ങനെ കറങ്ങി നടന്ന് നിന്നെക്കെതിരെ കാണാതെ ഇങ്ങനെ വരികയല്ല, വ്യക്തികളിൽ അവൻ പ്രവേശിക്കും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, പിശാചിന് വസിക്കുവാൻ ശരീരം വേണം, സാത്താന് വസിക്കുവാൻ ഒരു ബോഡി വേണം. അത് മരിച്ചു കിടക്കുന്ന ഒരു ശവമല്ല, അവന് ജീവനുള്ള ഒരു ആളെ വ്യക്തി വേണം. അതുകൊണ്ടാണ് ആമ ലോകത്തിലെ ദൈവങ്ങൾ എന്ന് പറയുന്നതും ആമ ഇവരൊന്നും ആമെ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, മറ്റ് ജാതീയ ദൈവങ്ങളൊന്നും വിഗ്രഹങ്ങളിലല്ല ഇരിക്കുന്നത്, മനുഷ്യന്റെ ഹൃദയങ്ങളിലായിരിക്കുന്നത്. അതുകൊണ്ട് ഈ സാത്താൻ, ഈ പിശാച് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ വ്യാപരിച്ച് നിന്നോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി വരുമ്പോൾ നീ അവനെതിരെ മൽപ്പിടിക്കാനല്ല പോകേണ്ടത്, നീ ദൈവത്തിന്റെ മുമ്പാകെ ഇരുന്നുകൊണ്ട് കാര്യങ്ങളെ നീ വിട്ടുകൊടുക്കുക. ആമേൻ. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന വിഷയങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിൽ ആയിരിക്കുന്ന നാം ഓരോരുത്തരും പിശാചിനോട് എതിർക്കുവാൻ കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ തലക്കെട്ടിൽ എഴുതിയിട്ടുണ്ട്, ദൈവത്തിന് നിങ്ങൾ കീഴടങ്ങണം, ദൈവത്തിന് നിങ്ങൾ വിട്ടുകൊടുക്കണം, ദൈവത്തിന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം, ദൈവത്തിന് നിങ്ങൾ സ്വയം പരിശോധനയ്ക്കായി. ഇതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജോലി കുറവാണ്, ബാക്കി ദൈവമാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ ഒന്ന് വിട്ടുകൊടുക്കുന്നതിന് എന്നാ പ്രയാസം? പ്രൈസ് ഗോഡ്. പണ്ട് ഞാൻ പലപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി ഒത്തിരി മെസ്സേജുകളും ഒത്തിരി ഒത്തിരി ഇങ്ങനെ ക്യാപ്ഷനൊക്കെ പലരും എഴുതിയിടാറുണ്ട്. അതിൽ ഒരു ഭാഗം ഞാൻ ഇങ്ങനെ പല വായിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അവൻ ദേഷ്യപ്പെടുന്ന മനുഷ്യനാണ് ബലഹീനൻ, ദേഷ്യപ്പെടാതെ സൗമ്യനായി നിൽക്കുന്ന മനുഷ്യനാണ് ശക്തൻ. വീട്ടിൽ ദേഷ്യം വരുമ്പോൾ പാത്രങ്ങളൊക്കെ വാരിയടിക്കുന്നല്ലേ, ആമെ ഫുഡ് കഴിക്കുന്ന ഫുഡിനെടുത്ത് ദൂരെ എറിയുന്നു, ആമെ പ്രൈസിനോട് ഭയങ്കര ഷൗട്ട് ചെയ്യുന്നു. ഓർത്തുകൊള്ളണം, അവൻ ബലഹീനനാണോ? ബലഹീനനാണ്. പക്ഷെ അതിൻ്റെ മുമ്പിൽ നീ സൗമ്യനായി നിൽക്കുവാൻ കഴിയുമെങ്കിൽ ചിരിച്ച മുഖത്തോടുകൂടെ, ആ ചിരി എന്ന് പറയുന്ന ആ വ്യക്തിയെ ദേഷ്യപ്പെടുത്തുന്ന സ്റ്റൈലിലുള്ള ചിരിയല്ല, സൗമ്യതയോടുകൂടെ നിന്റെ മുഖം കാണുമ്പോൾ അറിയാം, പ്രൈസ് ഗോഡ്, നിനക്ക് താഴ്മയുണ്ട് എന്ന്. അങ്ങനെ നിനക്ക് നിൽക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് ഞാൻ നിന്നോട് പറയാം, നീയാണ് ഏറ്റവും വലിയ ശക്തൻ, നീയാണ് ഏറ്റവും വലിയ ബലവാൻ. പ്രൈസ്, കാരണം നീ കാര്യങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. എത്ര പേർ എന്നോട് ചേർന്ന് നിന്ന് ഈ ശബ്ദത്തിന്റെ മുമ്പാകെ, ഈ ദൈവശബ്ദത്തിന്റെ മുമ്പാകെ നിങ്ങൾക്ക് ആമേൻ പറയാൻ പറ്റും? പ്രൈസ് ഗോഡ്. വിട്ടുകൊടുക്കുക, ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം അതിന്റെ 2 വാക്യം മുതൽ യോസഫിന്റെ ചരിത്രം എഴുതിയിരിക്കുന്നു. 17 വയസ്സുള്ള ഒരു യൗവനക്കാരൻ. ആമേൻ. പ്രൈസ് ഗോഡ്. അവൻ ചെറുപ്രായത്തിൽ ബാലനായിരുന്നപ്പോൾ തന്നെ, യൗവനക്കാരനായിരുന്നപ്പോൾ തന്നെ അവൻ സ്വപ്നം കണ്ടു. നല്ല കളർഫുൾ സ്വപ്നം, ഒരു നല്ല കളർഫുൾ ഡ്രീം എന്നൊക്കെ തന്നെ പറയാം. ആമേൻ. പ്രൈസ് ഗോഡ്. അവൻ കണ്ട സ്വപ്നം, ഒരു വയലിൽ 11 കറ്റകൾ എഴുന്നേറ്റ് നിൽക്കുന്നു. പ്രൈസ് ഗോഡ്. 11 കറ്റകൾ ആമേൻ പ്രൈസിലോട് കുനിഞ്ഞു കിടക്കുന്നു, കവണ്ണു കിടക്കുന്നു, അവൻ്റെ കറ്റ മാത്രം നിവർന്നു നിൽക്കുന്നു. ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു പാടത്ത് 11 കറ്റകൾ, പ്രൈസ് ഗോഡ്, കവണ്ടു കിടക്കുന്നു, ഒരു കറ്റ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു. വീണ്ടും അവൻ സ്വപ്നം കാണുകയാണ്, 11 ആമേ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നക്ഷത്രങ്ങളും പിന്നെ സൂര്യനും ചന്ദ്രനും അവനെ വണങ്ങുന്നു. ഇതാണ് അവൻ്റെ സ്വപ്നം. അപ്പോൾ ഒന്നാമത് കണ്ട സ്വപ്നത്തിനകത്ത് അവൻ്റെ സഹോദരന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്വപ്നം തൻ്റെ സഹോദരന്മാരോട് പറയുമ്പോൾ സഹോദരന്മാർ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്തു, ഞങ്ങൾ നിനക്ക് വണങ്ങാനോ ഞങ്ങൾ നിന്റെ മുമ്പിൽ കീഴടങ്ങാനോ നടക്കുന്ന കാര്യമല്ല. പ്രൈസ് ഗോഡ്. അതിൻ്റെ അടുത്ത സ്വപ്നത്തിൽ 11 നക്ഷത്രങ്ങൾ മാത്രമേ, സൂര്യനും ചന്ദ്രനും എന്ന് പറയുമ്പോൾ യോസഫിൻ്റെ അപ്പനും അമ്മയും എന്നുള്ളൊരു ഒരു അർത്ഥത്തിലേക്ക് വരുന്നു. പറയുകയാണ് ഞങ്ങൾ നിന്റെ മുമ്പിൽ വണങ്ങാനോ, ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പക്ഷെ യോസഫ് കണ്ട സ്വപ്നം അടുത്ത 20 വർഷങ്ങൾ കഴിഞ്ഞ് നടക്കേണ്ട സ്വപ്നമാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്. 13 വർഷം എന്ന 17 വയസ്സിൽ ആമേൻ പ്രൈസ് യോസഫിൻ സ്വപ്നം കാണുന്നു. യോസഫിൻ്റെ ജീവിതത്തിൽ ആമേൻ ഏറ്റവും നല്ല ഉയർച്ച അടുത്ത ആമേൻ പ്രൈസ് ഹല്ലേലൂയ അടുത്ത ചില വർഷങ്ങൾ 13 വർഷം കൊണ്ട് യോസഫ് നേടുകയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ആമേൻ. യോസഫ് ആ സ്വപ്നത്തിലേക്ക് എത്തി, അതിൻ്റെ അടുത്ത് 7 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് ആമേൻ എന്ന് പറഞ്ഞാൽ 20 വർഷം ഈ സ്വപ്നം കഴിഞ്ഞ് കണ്ടതിന് ശേഷം, 20 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആമേ സ്വപ്നം കണ്ട ജോസഫ്
ആ സ്വപ്നം പൂർത്തീകരിക്കണമെങ്കിൽ യോസെഫ് ഇപ്പൊ എങ്ങനെയായിത്തീരണം? നിങ്ങൾ തന്നെ പറ. ഇപ്പോൾ 11 കറ്റകളും കവിണ്ണു കിടക്കുന്നു, യോസഫിന്റെ കറ്റ മാത്രം നിവർന്നു നിൽക്കുന്നു. 11 കറ്റകളും കവിണ്ണു കിടക്കുന്നു, യോസഫിന്റെ കറ്റ നിവർന്നു നിൽക്കുന്നു. ഞാൻ പറയട്ടെ, ഈ നിവർന്നു നിൽക്കുന്ന ജോസഫ് അടുത്ത 13 വർഷം കവിണ്ണു നിന്നാൽ, കുനിഞ്ഞിരുന്നാൽ മാത്രമേ അവന്റെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സഹോദരന്മാർ ആമെ പ്രീസ്റ്ററുടെ സ്വപ്നത്തിനകത്ത് കുനിഞ്ഞു നിൽക്കുന്നു, കവിണ്ണു നിൽക്കുന്നു, അല്ലെങ്കിൽ ആമെ കുമ്പിട്ടു നിൽക്കുന്നു എന്നൊരു സ്വപ്നം കണ്ടെങ്കിൽ അടുത്ത ആമെ പ്രീസ്റ്റർ 13 വർഷം ഈ സഹോദരന്മാർ തല ഉയർത്തി നിൽക്കും. 13 വർഷം ജോസഫെ നീ കുനിഞ്ഞിരുന്നേ മതിയാവത്തുള്ളൂ, ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയുള്ളൂ. ഇതാണ് ഒരു സ്പിരിച്വൽ മാൻ്റെ വാർഫെയർ, ഒരു ആത്മീയന്റെ യുദ്ധം ഇതാണ്. ദൈവ മക്കളെ, ആമേൻ, പ്രൈസ് ഗോഡ്. ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ തലകുനിഞ്ഞിരിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾക്ക് തന്നെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ലോർഡ്, പുറത്തു വരുവാൻ പറ്റാത്ത മേഖലകൾ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഓർത്തോ, നിങ്ങൾ കുടുങ്ങിയതല്ല, നിങ്ങൾക്കൊരു ഉയർച്ച ഉള്ളത് കൊണ്ടാണ് ഇന്നും നിങ്ങൾ ആ ഒരു നിലയിൽ തുടർന്നു പോകുന്നത്. ആമേൻ, പ്രൈസ് ഗോഡ്. അപ്പൊ തന്നെത്താൻ വിട്ടുകൊടുക്കുക, ദൈവത്തിന് കീഴടങ്ങുക, ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവത്തിന് സ്വയപരിശോധനയ്ക്കായി സമർപ്പിക്കുക. ആമേൻ, പ്രൈസ് ലോർഡ്. ജോസഫിന്റെ സഹോദരന്മാരുടെ സ്വഭാവം നിങ്ങൾ അറിയണം. ഈ സ്വപ്നം കണ്ട ജോസഫ് ആമേൻ, പ്രൈസ്, വീട്ടിനകത്ത് വളർന്നവനാ. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഈ കാട്ടിൽ ആമൻ ജീവിക്കുന്ന മാന്, പ്രീസ്റ്ററോട്, കൊച്ചു കൊച്ചു മൃഗങ്ങൾ, മാൻ, മറ്റു മുയൽ, ഇങ്ങനെയുള്ള മൃഗങ്ങൾ, അവിടെ വന്യമൃഗങ്ങളുടെ ആമേൻ, പ്രീസ്റ്ററോട് ഇടങ്ങളിലാണ് അത് വസിക്കുന്നത്. ഒരിക്കലും ഒരു മാൻ കാട്ടിൽ ജീവിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ ഏതെങ്കിലും മാൻ ഇറങ്ങിയിട്ടുണ്ടോ? ഈ പുലികൾ, കരടികളും ഒക്കെ നാട്ടിൽ ഇറങ്ങാറുണ്ട്, പക്ഷെ ഒരു മാനും അങ്ങനെയൊന്നും അധികം നാട്ടിൽ ഇറങ്ങാറില്ല. ആമേൻ, പ്രൈസ് ഗോഡ്. എവിടെയാണ് ശത്രുക്കൾ ഉള്ളത് അവിടെയാണ് മാനും മറ്റ് ആമേൻ, പ്രൈസ് ഗോഡ്, ചെറിയ ചെറിയ മൃഗങ്ങളും ജീവിക്കുന്നതും വളരുന്നതും. പ്രൈസ് ഗോഡ്. അതൊന്നും പ്രശ്നങ്ങളുടെ നടുവിൽ കാണുവിട്ട് നാട്ടിലോട്ട് വന്നില്ല. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഓടാനല്ല. എവിടെയാണ് നിനക്ക് പ്രശ്നമുള്ളത് അവിടെ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്. പ്രൈസ് ഗോഡ്. ജോസഫിനെ നോക്ക്, യോസഫിന്റെ സഹോദരന്മാർ, ആമേൻ, പ്രൈസ് ലോർഡ്. ആ സഹോദരന്മാരെ കുറിച്ച് ബൈബിൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വന്തം അപ്പൻ യാക്കോബ്, ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ യാക്കോബ് തന്റെ മക്കളെ കുറിച്ച് പറയുന്ന സാക്ഷ്യം കേൾക്കണം. എന്താണ്? 1-ാമത്തെ പുത്രൻ രൂബേനെ കുറിച്ച് പറയുന്നത് വെള്ളം പോലെ തുളുമ്പുന്നവനെന്നാണ്. പക്ഷേ അവിടെ എഴുതിയിട്ടുണ്ട്, അപ്പന്റെ കിടക്കയെ നശിപ്പിച്ചവൻ രൂബേൻ. ആ വീട്ടിനകത്താണ് ജോസഫ് വളരുന്നത്. അടുത്ത് എഴുതിയിരിക്കുന്നത് ശിമയോനും ലേവിയും ഉഗ്രകോപമുള്ളവർ. ഒന്ന് പറഞ്ഞാൽ അടുത്തവിടെ അടിയാണ്, ആ വീട്ടിൽ പ്രശ്നങ്ങളാ. അവൻ കേറി വീട്ടിനകത്ത് വന്ന അന്നവിടെ ബഹളമാണ്. പ്രൈസ് ഗോഡ്. ഉഗ്രകോപമുള്ളവൻ, അവരുടെ ഇടയിലാണ് ഈ ജോസഫ് വളരുന്നത്, ഓർത്തുകൊള്ളണം. അടുത്ത് യഹൂദയെ കുറിച്ച് പറയുന്നത് അവനൊരു ബാലസിംഹമാണ്. ബാലസിംഹത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ വിശന്നിരുന്നാൽ പിന്നെ പ്രശ്നമാണ് ബാലസിംഹം. ആമേൻ, പ്രൈസ്. അടുത്ത് ലേവിയെ കുറിച്ച് പറയുന്നത് സാഹസത്തിന്റെ ആയുധങ്ങൾ എന്നാ പറയുന്നത്. ആമേൻ. ഇങ്ങനെ ഓരോ ഇസാഹാർ, അസ്ഥിബലമുള്ള കഴുത, ഇസാഖാർ എന്ന് പറയുന്ന യോസെഫിന്റെ ഒരു സഹോദരനെ കുറിച്ച് പറയുന്നതിന്റെ സുഭം, അസ്ഥിബലമുള്ള കഴുത. അടുത്ത് ദാനിനെ കുറിച്ച് പറയുന്നത് വഴിയിലൊരു പാമ്പ്. നോക്കണമേ, സഹോദരന്മാരുടെ സ്വഭാവങ്ങളെ കുറിച്ച് സ്വന്തം അപ്പൻ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാ. ഒരുത്തൻ ബാലസിംഹത്തിന്റെ സ്വഭാവം, ഒരുത്തൻ അസ്ഥിബലമുള്ള കഴുതയുടെ സ്വഭാവം, ഒരുത്തൻ പാമ്പിന്റെ സ്വഭാവം, മറ്റൊരുത്തൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമൻ, ഉഗ്ര കോപമുള്ളവർ, ഒരുത്തൻ അപ്പന്റെ കിടക്കയെ നശിപ്പിച്ചവൻ. ഇങ്ങനെ എല്ലാവർക്കും വ്യത്യസ്ത സ്വഭാവങ്ങളിൽ ആർക്കും അഡ്ജസ്റ്റ് ചെയ്യുവാൻ പറ്റാത്ത, ആർക്കും ആമെ ഒത്തൊരുമിച്ച് പോകുവാൻ പറ്റാത്ത സ്വഭാവമുള്ള ഈ സഹോദരന്മാരുടെ നടുവിൽ ജീവിക്കുന്ന യോസഫിനെ കുറിച്ച് അവന്റെ അപ്പൻ പറയുന്ന സാക്ഷ്യം, അവൻ ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. എന്ന് പറഞ്ഞാൽ ഈ ആമെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, അവൻ ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആമേൻ. അപ്പോൾ അമേൻ, യോസഫിനെ കുറിച്ച് അവൻ അപ്പൻ എഴുതി വച്ചിരിക്കുന്ന സാക്ഷ്യം, അവൻ ഫലപ്രദമായ ഒരു വൃക്ഷം.
ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ജോസഫ് ഇവിടേക്കും അവൻ്റെ ജയം എന്തായിരുന്നു? അവൻ റെസ്പോണ്ട് ചെയ്യത്തില്ല, പ്രതികരിക്കത്തില്ല. അവൻ പ്രതികരിക്കാത്ത മനുഷ്യനായിരുന്നു. പ്രൈസ് ഗോഡ്. അവൻ പ്രതികരിക്കാത്ത കാര്യങ്ങൾ ആമെ അഭിമുഖീകരിച്ച വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞ് തന്നെ തന്നെ വിട്ടുകൊടുത്തവനായിരുന്നു. സ്വപ്നം തന്ന ദൈവത്തിന് മുമ്പാകെ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവൻ. ഇതാ പ്രൈസ് ഗോഡ്, നമുക്കറിയാം ജോസഫ് വീട്ടിൽ നിന്നും അവൻ ഇതാ ഹല്ലേലൂയ കാട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ സഹോദരന്മാർ അവനെ പിടിച്ചു കെട്ടുന്നു. ആമേൻ. പൊട്ടക്കിണറാ തള്ളിയിടുന്നു, പ്രതികരിക്കുന്നില്ല. അവിടെ നിന്നെടുത്ത് പോത്തിഫറിന് ഇസ്മായിലിയർക്ക് വിൽക്കുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. അവിടെ ഇതാ പോത്തിഫറിന്റെ ഭവനത്തിൽ പോയി ആമേ പ്രൈസ് അവിടെ നിന്നും ഇതാ കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെടുന്നു. അവിടെയൊന്നും ആമി പ്രീസ് പ്രതികരിക്കുവാൻ നിന്നില്ല, തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ നിന്നില്ല. ആമീൻ. അവൻ ദൈവത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തു. ദൈവത്തിന് ഇതാണ്, ദൈവത്തിന് വിട്ടുകൊടുത്തു, ദൈവത്തിന് സ്വയ പരിശോധനയ്ക്കായി സമർപ്പിച്ചു. കാര്യങ്ങളെല്ലാം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഇതാണ് ദൈവമക്കളെ, ദൈവത്തിന് കീഴടങ്ങുക, അല്ലെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ദൈവത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പിശാചിനോട് എതിർക്കാനോ പിടിക്കാനോ പോകരുത്. നിനക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടത് ഏറ്റവും വലിയ ആയുധം ദൈവത്തിന് കാര്യങ്ങളെ വിട്ടുകൊടുക്കുക. ആമേൻ. മത്തായി സുവിശേഷത്തിൽ ആമെ 5:39-40 വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകം എന്നെ പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചകിടത്തടിക്കുന്നവനെ മറ്റു ചകിടം കാണിച്ചു കൊടുക്കുക. അടുത്ത് പറയുന്നത്, പ്രൈസ് ഗോഡ്, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കുവാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാ പറയുന്നത്, പ്രൈസ് ഗോഡ്, ലോകം ക്രമപ്പെടുത്തിയിരിക്കുന്ന ഒരു സിസ്റ്റമല്ല ഒരു ആത്മീകന് ജയിക്കുവാനുള്ള വഴി എന്ന് പറയുന്നത്. ആത്മീകന് ജയിക്കുവാനുള്ള വഴി തന്നെ തന്നെ വിട്ടുകൊടുക്കുക. എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കാൻ വേണ്ടി പോകുന്നു? എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കാൻ വേണ്ടി പോകുന്നു? അങ്ങനെയുള്ളവരെ നോക്കിയാണ് പരിശുദ്ധി ആത്മാവിന് സംസാരിപ്പാനുള്ളത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ഒരു ആത്മീകനെ സംബന്ധിച്ച് വിട്ടുകൊടുത്തേ മതിയാവത്തുള്ളൂ. അബ്രഹാമിനെ നോക്കി നോക്ക്. ഉൽപ്പത്തി പുസ്തകം 12 എഴുതിയിരിക്കുന്നത് അബ്രഹാം. ആമേൻ. പ്രൈസ് ഗോഡ്. അബ്രഹാമിനോട് ദൈവം പറയുന്നു, നീ ദേശത്തെ ചാർച്ചക്കാരെ ബന്ധുക്കളെയൊക്കെ വിട്ട് ഞാൻ കാണിപ്പാണ്ടിക്ക് ദേശത്തേക്ക് പുറപ്പെടുക, വിടുക, ലെഫ്റ്റ് ചെയ്യുക. അവിടെ എഴുതിയിരിക്കുന്നു, പ്രൈസ് ഗോഡ്, അബ്രഹാം സകലതും വിട്ട് അവൻ ദൈവശബ്ദത്തിനെ, ആമേൻ, പ്രൈസ് ലോർഡ്, ആമേൻ, ഹല്ലേലൂയ, ദൈവശബ്ദത്തിനെ അനുസരിച്ച് അവൻ യാത്രയായി. 75 യാത്ര ചെയ്തവൻ 100 ദൈവം അവനൊരു മകനെ കൊടുക്കുന്നു. ആമേൻ. മകൻ വളർന്നു, കൊതി തീരുന്നതിന് മുമ്പ്, സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ദൈവം വീണ്ടും അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ നിന്റെ മകനെ വിട്ടുതരിക. അവിടെയും വിട്ടുകൊടുക്കുക. ഒരു ആത്മീയന്റെ ജീവിതം അവസാനം വരെയും വിട്ടുകൊടുക്കുക. കാരണം ദൈവത്തിന് അവനെ ഉയർത്തുവാൻ ഭയങ്കര പദ്ധതിയാണ്. സ്നേഹിച്ച് കൊതി തീരുന്നില്ല സാറാമ്മച്ചി, സ്നേഹിച്ച് കൊതി തീരുന്നില്ല അബ്രഹാം. ആമേൻ. തൻ്റെ ഏകജാതനായ പുത്രനെ വിട്ടുകൊടുക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങളോട് ദൂത് പറയട്ടെ, പിതാവാം ദൈവം തൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ പൂർണ്ണമായും വിട്ടതുകൊണ്ടാണ് എന്നെയും നിങ്ങളെയും ജീവനോട് ലഭിച്ചിരിക്കുന്നത്. ആമേൻ. ദൈവം തമ്പുരാൻ പിശാചിനോട് എതിർക്കാനൊന്നും പോയില്ല. കാരണം ദൈവത്തിന് എതിരാളി ആരുമില്ല. ചിലർ പറയാണ് ആമേ ദൈവത്തിൻ്റെ ഓപ്പോസിറ്റ് ആരെന്ന് ചോദിച്ചാൽ പലരും പറയാണ് സാത്താനാണ്. ദൈവത്തിന് ഓപ്പോസിറ്റ് ആരുമില്ല, ദൈവത്തിന് ഓപ്പോസിറ്റ് ആരുമില്ല. ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല. നമുക്ക് ഓപ്പോസിറ്റ് ഉണ്ട്. നമുക്ക് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് പാതാള ഗോപുരങ്ങൾ, പൈശാചിക ശക്തികൾ, സാത്താൻ. സാത്താനും പൈശാചിക ശക്തികളും പാതാള ഗോപുരങ്ങളും നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വരും. പക്ഷെ ദൈവത്തിന് എതിരെ യുദ്ധം ചെയ്യുവാൻ ആരും പോകില്ല. കാരണം യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ പറയും, സാത്താൻ പോലും ദൈവത്തിന്റെ മുമ്പാകെ വിറയ്ക്കുന്നു. ദൈവത്തിന്റെ മുമ്പാകെ ശത്രുക്കളില്ല. പിന്നെ ദൈവം എന്തിനാ ആമേ ഹല പുത്രനെ വിട്ടുകൊടുത്തു? പുത്രനെ എറിഞ്ഞു കളഞ്ഞ് എന്റെ ഭാഷ പറഞ്ഞ പുത്രനെ എറിഞ്ഞു കളഞ്ഞ് വിട്ടുകൊടുത്തു. നമ്മളെ നേടുവാൻ അതായിരുന്നു വഴി. നമ്മളെ നേടണമെങ്കിൽ പിതാവിന് സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ വിട്ടുകൊടുത്തേ മതി. തൻ്റെ ഏകജാതന പുത്രൻ വിശ്വസിച്ച് ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം ദൈവം അവനെ നൽകുവാൻ തക്കവണ ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് ഈ സമയം ഞാൻ നിന്നോട് പറയട്ടെ, നിന്നെ യേശു സ്നേഹിക്കുന്നു, നിന്നെ പിതാവ് സ്നേഹിക്കുന്നു. അതുകൊണ്ട് പിതാവ് തൻ്റെ പുത്രനെ വിട്ടുകൊടുത്തു നിന്നെ നേടി. ചിലരൊക്കെ പറയാറുണ്ട് ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കേ വേണം,
കഷത്തിലിരിക്കുന്നത് വിടാനും പറ്റത്തില്ല, നടക്കില്ല. പിതാവം ദൈവം കാണിച്ച മാതൃകകളല്ല. അവൻ പുത്രനെ വിട്ടു നൽകി നമ്മളെ പിടിച്ചു. ഹല്ലേലൂയ. ക്രൂശി കിടക്കുമ്പോൾ യേശു അത് കാണുകയാണ്, പിതാവേ നീ എന്നെ കൈവിട്ടതെന്ത്? നീ എന്നെ കൈവിട്ടതെന്ത്? ആമേൻ. ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഈ സാം എന്ന് പറയുന്ന വ്യക്തിയെ പിടിക്കാൻ വേണ്ടി പിതാവ് പുത്രനെ കൈവിട്ടു. നിങ്ങളെ മാർവോട് ചേർക്കുവാൻ വേണ്ടി പിതാവ് പുത്രനെ കൈവിട്ടു. നിങ്ങൾ സുരക്ഷിതമാണ്. ആ മാതൃക കാണിച്ചെന്ന് ദൈവം, ഈ ദൈവാത്മാവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്കൊരു വലിയ ജയമുണ്ട്. ദൈവത്തിൻ്റെ മുമ്പാകെ കാര്യങ്ങൾ വിട്ടുകൊടുക്കുക. കോടതി കയറി ഇറങ്ങുവാനോ അമ്മ വിവാഹത്തിന് ഡിവോഴ്സിന് വേണ്ടി ഓടി നടക്കാനോ ഒന്നുമല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിന്റെ വസ്തുവിൻ്റെ അതിരും മാറ്റുമ്പോൾ അവനെതിരെ പോരാടാനല്ല, വിട്ടുകൊടുക്ക്. നമ്മളിതൊന്നും കൊണ്ടുപോകില്ല, എത്ര വേണോ ചെയ്തോട്ട്, നമ്മളിതൊന്നും കൊണ്ടുപോകില്ല. ദൈവ മക്കളെ, അന്യൻ്റെ വാഹം മോഹിക്കേണ്ട. അന്യൻ നമ്മുടെ വാഹം മോഹിച്ചാൽ വിട്ടുകൊടുക്ക. ലീവ് എവരി തിങ്സ്. അവൻ ദൈവത്തിന് വിട്ടുകൊടുക്ക്. ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതിൻ്റെ അർത്ഥം നീ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾ മാറ്റും, ഈ സന്ദേശം നിങ്ങൾ ബലപ്പെടുത്തും. ആമേൻ. കാര്യങ്ങൾ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറയുന്നു. ചിലരെ നോക്കി പരിശുദ്ധാത്മ പറയുകയാണ്, ഭാര്യയും ഭർത്താവും നിങ്ങൾ കുടുംബമായിരിക്കുകയാണെങ്കിൽ ഒരുമിച്ച് കൈകോർത്ത് നിങ്ങൾ വിഷയങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ദൈവത്തിന് വിട്ടുകൊടുക്കുക കാര്യങ്ങൾ. കർത്താവ് പറയുന്നു ദൈവത്തിന് വിട്ടുകൊടുക്കും. എന്നോട് കർത്താവ് ഇപ്പോൾ പ്രവചിക്കാൻ പറയുന്നു, തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ചില കുടുംബങ്ങളുണ്ട്. ദൈവാത്മ പറയുകയാണ് ദൈവത്തിന് വിട്ടുകൊടുക്ക്. ഡോക്ടർമാരുടെ കയ്യിലല്ല ഇരിക്കുന്നത് നിന്റെ കുഞ്ഞ്, ദൈവത്തിൻ്റെ തിരിഹൃദയത്തിലാണ്. മക്കളില്ല എങ്കിൽ ഓടരുത്, ദൈവത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുക്ക്. തലമുറകളെ നൽകി അനുഗ്രഹിക്കുമ്പോൾ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ബൈബിളിൽ തലമുറ എന്നൊരു വാക്ക് ഞാൻ ദൈവശബ്ദം ഇപ്പം കേൾക്കുകയാണ്. തലമുറകൾ നൽകി ദൈവം നിന്നെ മാനിക്കും. ഒന്നല്ല, മക്കളില്ലായിരുന്ന ഹന്ന ദൈവത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തു. ശമുവേൽ ആമേ ഒരു ആൺകുട്ടി എനിക്ക് തരാമാണെങ്കിൽ ഞാൻ നിനക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞു. വിട്ടുകൊടുത്തവൾ അടുത്ത പ്രാവശ്യം അവൾക്ക് ദൈവം തലമുറകളെ കൊടുത്തു. അവൾ ആ കുഞ്ഞിനെ ആമി പ്രേസിൽ പാലുകുടിയൊക്കെ മാറി ആലയത്തിൽ കൊണ്ടവൾ സമർപ്പിച്ചിട്ട് വെറും കൈയായി തിരിച്ചു വന്നവൾ അടുത്ത ഓരോ വർഷം അഞ്ചു വർഷം കൊണ്ട് അഞ്ചു മക്കളെയും പിടിച്ചുകൊണ്ടാണ് അവൾ ആലയത്തിലേക്ക് കയറി പോകുന്നത്. ദൈവത്തിന് വിട്ടുകൊടുത്താൽ കാര്യങ്ങൾ മാറും. ദൈവവേദലേ ആത്മാവനോട് പ്രവചിക്കാൻ വേണ്ടി പറയുക, ദൈവത്തിന് വിട്ടുകൊടുക്ക്. ദൈവത്തിന് വിട്ടുകൊടുക്ക് വിഷയങ്ങൾ. ഇന്ന് മുതൽ ക്ലോസ് ചെയ്, ഇന്ന് മുതൽ ചില കേസുകൾ നീ വിഡ്രോ ചെയ്. നോ, ഐ ഡോണ്ട് ഹാവ് എനി കംപ്ലൈന്റ്. എനിക്ക് കംപ്ലൈന്റ് ഇല്ല കർത്താവേ, പറ പോയി. എനിക്ക് നിങ്ങളോട് കംപ്ലൈന്റ് ഇല്ല. കേസ് കൊടുത്ത നീയാണ് കൊടുത്തതെങ്കിൽ നീ പോയി പറ. എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഒരു പരാതിയും ഇല്ല. ജയം നിനക്കുണ്ട്, ഞാൻ ഉറപ്പു തരാം. ഗ്യാരണ്ടി നിനക്ക് ജയമുണ്ട്. ഒരു വാക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രിയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. ദൈവത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുക്കുക, ദൈവത്തിന് കിടങ്ങുക. അവൻ ഈ ദിവസങ്ങളിൽ ദൈവിക ശക്തി ഈ തലമുറകളുടെയും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ വലിയ സ്നേഹം, ആമേൻ, അത് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ജീവനോടെയായിരിക്കുന്നത്. ഈ ദിവസങ്ങൾ ഞങ്ങളെ ബലപ്പെടുത്തണം. കാര്യങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. അവിടെയും യേശു തക്ക തുണയായി വന്ന് കൂടെ നിൽക്കുന്നതിനായി സ്തോത്രം. ജയം നമുക്ക്. ജയിച്ച കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. മഹത്വമെല്ലാം അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേ, ആമേ, ആമേ. ദൈവം നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ, ആമേൻ പ്രൈസ്, എന്തുണ്ടെങ്കിലും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ആരാധനകൾ ചില സ്ഥലങ്ങൾ നടക്കുന്നു എല്ലാ ഞായറാഴ്ചയും. ആമേൻ. പി എം സിക്ക് അടുത്ത് ലോ കോളേജ് ജംഗ്ഷനിലെ രാവിലെ 6:30 മുതൽ 9 വരെ ആരാധനയുണ്ട്. അത് കഴിഞ്ഞാൽ 10 മുതൽ 12 വരെ ആമൻ പെരുമ്പഴുതൂർ മുട്ടക്കാട് പുല്ലൂർക്കോണം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളൊരു ആരാധന നടത്തുന്നുണ്ട്. ആമേൻ. അതുപോലെ തന്നെ നെയ്യാറ്റിങ്കരയ്ക്കടുത്ത് ഓലത്താവുന്ന മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ ഞായറാഴ്ചയും 10 മുതൽ 12 വരെ അവിടെ ആരാധനയുണ്ട്. ആമേൻ. എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 6 വരെ തമലം, ആമേൻ, കരമനയ്ക്കടുത്ത് തമലം എന്ന് പറയുന്ന ഒരു ഭവനത്തിൽ വെച്ച് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആമേൻ. മറ്റ് ശനിയാഴ്ച, വെള്ളിയാഴ്ച ഈ ദിവസങ്ങളിലൊക്കെയും പ്രാർത്ഥനകൾ നമ്മൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you. Amen.